ഞാൻ രണ്ടു വർഷം മുമ്പേ അക്ബർ സാഹിബിന്റെ പരിപാടിക്ക് ഇതുപോലെ വന്നിരുന്നു. അന്ന് ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു. പിന്നെ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്നെ സ്വാഭാവികം ഭൗതിക കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഇങ്ങനെ ഒരാളായിരുന്നു. ഇവിടെ പിന്നെ ചോദിച്ചതും നേരത്തെ രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ മുമ്പേ ചോദിച്ചതും നേരത്തെ ഈ കുട്ടി ചോദിച്ചതും അക്ബർ സാഹിബ് പറയുന്നതും ഒക്കെ തന്നെ ഇസ്ലാമിന്റെ ഈ പൊരുളായിട്ടുള്ള ഈ ഖുർആൻ, ഖുർആനിൽ ഉള്ള ദൈവത്തിന്റെ ആശയങ്ങളും നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്ന ഇന്നത്തെ മതവും വളരെ വ്യത്യാസമുണ്ട്. ഞാൻ ഇപ്പോൾ ഈശ്വര ദൈവവിശ്വാസിയാണ്. കാരണം പണ്ട് കാലത്തുള്ള വയലുകൾ അതൊരു തരം ചടങ്ങുകളായിട്ട് നിങ്ങൾ ആളുകൾ അടിച്ചേൽപ്പിക്കുന്ന സ്വത്തായിരുന്നു. ഇപ്പം തന്നെ സ്വാഭാവികമായിട്ടും അന്യ മതസ്ഥർ മറ്റൊരാൾക്ക് ഈ വരുമ്പോൾ തന്നെ വളരെ ഒരു വളരെ ആവേശമുള്ള തോന്നുന്നുണ്ട് ഈ കാര്യത്തിൽ. കാരണം ചില മതങ്ങൾ തമ്മിലുള്ള ആ കെട്ടുപെട്ട് പൊട്ടിക്കാൻ കഴിയുന്നുണ്ട്. ഇതല്ല മതം, ദൈവം പറഞ്ഞത് സത്യങ്ങൾ വെവ്വേറെയാണ്. എന്നിട്ട് പോലും ഇന്നും വിപ്ലവ പ്രസ്ഥാനം പറയുന്ന ആളുകൾ പിന്നെ കിണർന്ന് കുറ്റിയടിക്കാൻ ആളെ തിരഞ്ഞെടുക്കുന്ന കാലങ്ങൾ നമ്മൾ അയലോകത്തൊക്കെ കാണാം. അപ്പൊ അത് ഈ പ്രബോധനം വേണ്ടത്ര ഉൾക്കൊള്ളാത്തത് കൊണ്ടാണല്ലോ അത്തരം വിഡിത്തങ്ങളിലൊക്കെ ഇന്നും ആളുകൾ എന്ന് ചാടിപ്പോകുന്നത്. ഒരു അഞ്ചാറ് നിസ്കരിക്കുന്നതായിരിക്കാം. അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, ഞാൻ ഇന്ന് കറകളഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അറബിൽ പറയുമ്പോൾ അള്ളാഹു, നമ്മൾ പറയുമ്പോൾ മലയാളത്തിൽ സ്വാഭാവികമായിട്ടും പറയുമ്പോൾ ദൈവം ദൈവം എന്ന് പറഞ്ഞു പോകും. അപ്പോ ഈ പിന്നെ ഇപ്പൊ ദൈവവിശ്വാസി ആയതിന്റെ ശേഷം ദൈവത്തിന്റെ കലാമായിട്ടുള്ള ഖുർആൻ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് പഠിക്കുന്നത്. അതെന്റെ സ്വതന്ത്ര ചിന്തയിലാണ് പഠിക്കുന്നത്. എന്റെ തെറ്റുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ്. വളരെ സ്വതന്ത്ര ചിന്ത. കാരണം വെച്ചാൽ ഇന്ന് നമ്മളിൽ 99.3% ഇസ്ലാമാകട്ടെ ഹിന്ദു ആകട്ടെ ആരായാലും അച്ഛന്റെയും അമ്മേന്റെയും കുട്ടികളായി ജനിച്ചതുകൊണ്ട് മാത്രം അതായതാ. ഹിന്ദു ആണെങ്കിൽ അങ്ങനെ ആയതാ, മുസ്ലിം ആണെങ്കിലും അങ്ങനെ ആയതാ. അപ്പം നമ്മൾക്ക് പിന്നെ പ്രായപൂർത്തിയായതിന് ശേഷം അള്ളാഹു നമ്മളിൽ വളരെ മറ്റുള്ള ആളുകളൊക്കെ തന്നെ ഫീഡ് ചെയ്ത് സൃഷ്ടിച്ചതാണെന്നുള്ള പറയുന്നത് ജീവികളെ, മനുഷ്യന് മാത്രം വളരെ ബ്ലാങ്ക് ആയിട്ട് സൃഷ്ടിച്ചു. മനുഷ്യന് ചിന്ത കൊടുക്കാനുള്ള കഴിവുകൾ കൊടുത്തു. അപ്പൊ നമ്മൾ സ്വതന്ത്രമായിട്ട് കണ്ടെത്തണം. ഈ കണ്ടെത്തുന്ന ഈ അവസ്ഥയിൽ ഞാൻ ഇപ്പോ ആരാധനയിൽ മാത്രം എനിക്കൊരു കൺഫ്യൂഷനില്ല. എന്നാലും സത്യത്തിലൊരു കൺഫ്യൂഷനും ഇല്ല. ആരാധന ഇപ്പോഴുള്ള ആരാധിക്കുന്നവരൊക്കെ തന്നെ കുറേയൊക്കെ തന്നെ കാണാൻ വേണ്ടി ആരാധിക്കും. ഞാനും അങ്ങനെ പോയിരുന്നു. ഇപ്പൊ യഥാർത്ഥ വിശ്വാസം കുറെ കുടുംബം ഞാൻ പോകാറില്ല സത്യത്തിൽ. ചില ആരാധന എന്ന് പറയുന്ന ഇന്നൊരു തരം, ഇന്ന് ചില പല പല യാഥാസ്ഥിക പള്ളിയിലൊക്കെ പോയാൽ തന്നെ ഒന്നായി കൂട്ടമായിട്ടുണ്ട് കേറും, ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത്തരം പല. ക്ഷമിക്കണം, നിങ്ങളിപ്പോ ഒരു വയലിനെ പറ്റി പറഞ്ഞിട്ട് നിങ്ങളൊരു വയല് പറയാണ് ഇപ്പൊ ചെയ്യുന്നത്. നിങ്ങളുടെ ചോദ്യം എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള അത് അതിൽ വല്ല വിശദമാക്കേണ്ടതുണ്ടെങ്കിൽ ഉത്തരം പറയും. മനസ്സിലാവാത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചോദിക്കും. അതായത് പിന്നെ അന്ത്യനാൾ ദൈവത്തിലും അന്ത്യനാളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ ആരോ, അവൻ സാധിയോ ജൂതനോ ക്രിസ്ത്യനോ ആരുമായിക്കൊള്ളട്ടെ, അവൻ ദുഃഖിക്കേണ്ടി വരില്ല. തീർച്ചയായിട്ടും അവന് മോചനമുണ്ട്, അവൻ ഒറ്റയാകില്ല എന്ന് ഖുർആനിൽ 1, 2, 3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ സ്വതന്ത്രമായി ഇതാക്കുമ്പോൾ ഇങ്ങനെ ഒരു എന്റേതായ ഒരു സ്വതന്ത്ര ചിന്തയിൽ കൂടെ ഞാൻ ദൈവത്തിനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ അതൊരു തെറ്റാകുമോ? എന്റെ ഉള്ളിലേക്ക് വരാത്തത് കൊണ്ടാണ്. അതൊന്നുകൂടി പറഞ്ഞെന്നാൽ എനിക്ക് ഒരു ഇത് കിട്ടും. സഹോദരൻ മൻസൂർ, ഭൗതികവാദത്തിൽ നിന്ന് ഇസ്ലാമിലെത്തിച്ചേർന്നപ്പോഴും പല കർമ്മങ്ങളും പ്രകടനാത്മകമായി ആളുകളുടേത് പ്രകടനാത്മകമായി അനുഭവപ്പെടുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് സ്വകാര്യമായി ജീവിച്ചാൽ അതുകൊണ്ട് കുഴപ്പമുണ്ടാകുമോ എന്നാണ് ചോദ്യം. അതിന് ബോൽബലകമായി അദ്ദേഹം ഖുർആനിൽ 2 തവണ പറഞ്ഞിട്ടുള്ള ഒരു വചനം അഥവാ മുഅ്മിനുകളോ സാബികളോ
ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആര് തന്നെയാണെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല എന്ന് പറയുന്ന വചനം അദ്ദേഹം തെളിവായി ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ മാറ്റത്തിൽ ഏറെ സംതൃപ്തനാണ് ഞാൻ. അൽഹംദുലില്ല, പടച്ച തമ്പുരാൻ അദ്ദേഹത്തെയും നമ്മുടെയുമെല്ലാം സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും മരണാനന്തര ജീവിതത്തിൽ സ്വർഗ പ്രവേശത്തിനർഹമാകുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ ബാക്കിയുള്ളവർക്കുള്ളതായി എന്റെ സുഹൃത്ത് ആരോപിക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തെയും മെല്ലെ മെല്ലെ ബാധിക്കുന്നുവോ എന്ന് ഞാൻ പ്രയാസപ്പെടുന്നു, സങ്കടപ്പെടുന്നു. അത് മറ്റൊന്നുമല്ല, ബാക്കിയുള്ളവർ ചെയ്യുന്നു എന്നതുകൊണ്ട്, ബാക്കിയുള്ളവർ പ്രകടനാത്മകമാകുന്നു എന്നതുകൊണ്ട്, ബാക്കിയുള്ളവർ ഒരു നന്മയെ തിന്മയായി അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ചെയ്തിയെ അത് ബാധിക്കേണ്ടതില്ല. നമ്മൾ അവരോടൊപ്പം നിൽക്കുകയാണെങ്കിലും നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും അറിയാവുന്ന പടച്ചവന്റെ മുന്നിൽ നമ്മൾ ആരാധനകൾ അർപ്പിക്കുമ്പോൾ അത് ഒരിക്കലും തന്നെ അവരുടെ ചെയ്തികളിലെ ദുർബലതകളോ പ്രശ്നങ്ങളോ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം ഈ ആയത്തുമായി ബന്ധപ്പെട്ടതാണ്, ആയത്തിനെ മനസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അത് വിശദീകരിക്കുമ്പോൾ ഇൻഷാല്ലാ മൂന്നാമത്തെ പ്രശ്നത്തിന് കൂടിയുള്ള മറുപടിയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആയത്ത് സൂറത്തുൽ ബഖറയിൽ 62-ാമത്തെ വചനവും ഇത് തന്നെ മാഇദയിൽ ആവർത്തിക്കപ്പെട്ട വചനവുമാണ്. അല്ലദീന ആമനു വല്ലദീന ഹാദു എന്ന് തുടങ്ങുന്ന വചനം, ദീർഘമായ വചനം, അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ആയത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് ഖുർആൻ വചനത്തിനും അതിനൊരു അവതരണ പശ്ചാത്തലമുണ്ടാകും. അത് പരിശോധിച്ചുകൊണ്ടാണ് ആ ആയത്തിന്റെ യഥാർത്ഥത്തിലുള്ള സാരം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് തഫ്സീറുകൾ പറയുക അതിന് സബബുൻ നസൂൽ. യഹൂദന്മാർക്കൊരു വാദമുണ്ട്, ഇസ്രായേൽ തറവാട്ടിൽ ജനിച്ചവർക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടതാണ് സ്വർഗലോകമെന്ന ഒരു വാദം. ആ വാദത്തിന് മറുപടി പറയുകയാണ് പരിശുദ്ധ ഖുർആൻ. ഏത് വിഭാഗത്തിൽ ജനിച്ചു എന്നതോ ഏത് വിഭാഗത്തിൽ പെട്ടു എന്നതോ അല്ല, അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം, അപ്പൊ വിശ്വാസമാണ്, സൽക്കർമ്മം, സൽക്കർമ്മമാണ് ഒരാളുടെ രക്ഷയെയും ശിക്ഷയെയും നിർണയിക്കുന്നത്. ജന്മമല്ല. നേരത്തെ മറ്റൊരു സുഹൃത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ജന്മമല്ല ഏതെങ്കിലും വിഭാഗത്തിൽപ്പെടലല്ല, മറിച്ച് നമ്മുടെ വിശ്വാസവും കർമ്മവുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷയും ശിക്ഷയും തീരുമാനിക്കുന്നത് എന്ന കാര്യമാണ് ഈ വചനങ്ങൾ വ്യക്തമാക്കുന്നത്. അവിടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്റെ സുഹൃത്തിന്റെ മനസ്സിലാക്കലിൽ കുഴപ്പമൊന്നും വരുന്നില്ല. എന്നാൽ സൽക്കർമ്മത്തിന്റെ വിഷയത്തിൽ എന്റെ സുഹൃത്ത് മനസ്സിലാക്കുന്നിടത്ത് ചെറിയൊരു അബദ്ധമുണ്ടാകുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ആരാധനകളുടെ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ സംശയം. ഒരു കാര്യം സൽക്കർമ്മം, അമലു സ്വാലിഹാത്ത് ആകുന്നത് എപ്പോൾ എന്ന കാര്യത്തിൽ ഇസ്ലാമിന് അതിൻ്റെതായൊരു കാഴ്ചപ്പാടുണ്ട്. ജനങ്ങളെല്ലാം നല്ലത് എന്ന് പറയുന്നതെല്ലാം നല്ലത് എന്നതല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഓരോരുത്തർക്കും നല്ലത് എന്ന് തോന്നുന്നതെല്ലാം നല്ലത് എന്നതുമല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മറിച്ച് ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ ഒന്നാമതായി ആ കർമ്മം ചെയ്യുന്നയാൾ പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കുന്നവനാകണം. രണ്ടാമതായി ആ കർമ്മം പടച്ചവൻ പഠിപ്പിച്ചതാകണം. മൂന്നാമതായി ആ കർമ്മം പടച്ചവന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാകണം. അപ്പോഴേ കർമ്മം സൽക്കർമ്മമാവും. ഇതിലൊന്നാമത്തെ കാര്യത്തിൽ എന്റെ സുഹൃത്തിന് സംശയമില്ല.
മൂന്നാമത്തെ കാര്യത്തിലും സംശയമില്ല, അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യത്തിലും സംശയമില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലാക്കലിൽ ഒരു ചെറിയ അബദ്ധം വരുന്നു. എന്താന്ന് വെച്ചാൽ, ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ അത് പഠിച്ചവൻ പഠിപ്പിച്ചതാകണം. ആ പഠിച്ചവൻ പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ, പഠിച്ചവൻ പഠിപ്പിച്ചത് എന്ന് നമുക്ക് 100% പറയാൻ കഴിയുന്ന സ്രോതസ് പരിശുദ്ധ ഖുർആനാണ് അതിന്റെ പ്രായോഗിക വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അപ്പൊ ഖുർആനും സുന്നത്തും നന്മ എന്ന് പഠിപ്പിച്ചതെല്ലാം നന്മയാണ്, ഖുർആനും സുന്നത്തും തിന്മ എന്ന് പഠിപ്പിച്ചതെല്ലാം തിന്മയാണ്. അപ്പോൾ ഒരാൾ സൽക്കർമ്മം അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ ഖുർആനും സുന്നത്തും നന്മ എന്ന് പറയുന്നത് സ്വീകരിക്കുന്നവനും തിന്മ എന്ന് പറയുന്നതിൽ നിന്ന് ഒകന്നു നിൽക്കുന്നവനുമാകണം. സൽക്കർമ്മം സൽക്കർമ്മമാകണമെങ്കിൽ പഠിച്ചവൻ പഠിപ്പിച്ചതാകണം, അല്ലെങ്കിൽ വ്യഭിചാരം മുതൽക്ക് കന്യകാത്വം വരെ സൽക്കർമ്മമായി തീരും. അല്ലേ, വേശ്യകൾ പറയുക അവർ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനാണെന്നാണ് ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥയിൽ നളിനി ജമീല പച്ചയായി പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ലോകത്തെ വലിയൊരു സേവനം ചെയ്യപ്പെടുന്ന ആളുകളായി കരുതപ്പെടുന്നത് അവരുടെ സ്വന്തം ലൈംഗിക ജീവിതത്തെ പൂർണ്ണമായി ബഹിഷ്കരിച്ച ആളുകളാണ്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ രണ്ടും സേവനമല്ല, രണ്ടും യഥാർത്ഥത്തിൽ പ്രകൃതി വിരുദ്ധമാണ്, രണ്ടും യഥാർത്ഥത്തിൽ നന്മയല്ല എന്നുള്ളത്. ഞാൻ പറയുന്നത് പടച്ച തമ്പുരാൻ നന്മ എന്ന് പറഞ്ഞതാണ് നന്മ. അപ്പോൾ പടച്ച തമ്പുരാൻ പറഞ്ഞതായി നമ്മുടെ അടുത്തുള്ളത് പരിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ സുന്നത്ത്. ഇത് നന്മ എന്ന് പഠിപ്പിച്ചതെല്ലാം നന്മയാണ്. അപ്പോൾ നന്മ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ആത്മാർത്ഥമായി പടച്ച തമ്പുരാൻ 5 നേരം നമസ്കരിക്കണമെന്ന് റസൂലുള്ളാഹിയിലൂടെ പഠിപ്പിച്ചു. അപ്പോൾ 5 നേരവും ജമാഅത്തായി നമസ്കരിക്കണമെന്ന് പഠിപ്പിച്ചു. ജമാഅത്തായുള്ള നമസ്കാരമാണ് ഏറ്റവും പ്രതിഫലാർഹം എന്ന് പഠിപ്പിച്ചു. അവിടെ കൂടെ ജമാഅത്തിൽ അപ്പുറത്ത് നിൽക്കുന്നവൻ കള്ളനാണ്, ഇപ്പുറത്ത് നിൽക്കുന്നവൻ പിടിച്ചുപറിക്കാരനാണ്, മുന്നിൽ നിൽക്കുന്ന ഇമാമാണെങ്കിൽ അത് കഴിഞ്ഞ് അത് നിൽക്കുന്നത് തന്നെ അയാളുടെ ശമ്പളത്തിന് വേണ്ടിയാണ്. ഇത് എല്ലാമാകാം, എല്ലാമാകാം, പക്ഷേ നമ്മുടെ നമസ്കാരത്തെ അതൊന്നും ബാധിക്കുന്നില്ല. നമ്മളവിടെ പോയി നിൽക്കുന്നതാകട്ടെ പടച്ചവൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട്, പടച്ചവൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നമ്മളവിടെ പോയി നിൽക്കുന്നു, 5 നേരവും നമ്മൾ അവിടെ എത്തുന്നു. ആ പടച്ചവൻ പറഞ്ഞു എന്നതുകൊണ്ട് പടച്ചതമ്പുരാന്റെ പഠിപ്പിച്ച പാത പിന്തുടരാൻ ഞാൻ സന്നദ്ധമാണ്. എന്റെ ഇച്ഛ അതിനെതിരായിട്ട് പോലും എനിക്ക് എതിർപ്പുണ്ട്, എനിക്ക് വെറുപ്പുണ്ട്. ഈ സമൂഹത്തിലെ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ എനിക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരോടൊപ്പം നിൽക്കാൻ പോലും എനിക്ക് വെറുപ്പുണ്ട്. പക്ഷേ പടച്ചവൻ പറഞ്ഞു, നീ നിസ്കരിക്കണം, നീ 5 നേരം നിസ്കരിക്കണം, നീ 5 നേരം ജമാഅത്തായി നിസ്കരിക്കണം. പടച്ചവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സൽക്കർമ്മമാകുന്നത്. ആ സൽക്കർമ്മം അങ്ങനെ തന്നെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടാകാൻ പോണില്ല, ഒരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ല. അവിടെ ഒരു സാമൂഹ്യ ബന്ധം കൂടി കൂടുതൽ ദൃഢമായി ദൃഢീകരിക്കപ്പെടുക മാത്രമേയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ നമ്മൾ സൽക്കർമ്മം അനുഷ്ഠിച്ചാൽ മതി. ആ സൽക്കർമ്മം സൽക്കർമ്മമാകണം. ആ സൽക്കർമ്മമാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാകണം, ആ ഖുർആൻ പറഞ്ഞു തന്നതാകണം. അത് അനുസരിച്ചുള്ള സൽക്കർമ്മം അനുഷ്ഠിക്കണം. അവിടെ നമ്മുടെ വ്യക്തിപരമായ പ്രയാസങ്ങളോ എതിർപ്പുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളോ ഒന്നും തന്നെ നമ്മുടെ കർമ്മങ്ങളെ ബാധിച്ചുകൂടാ എന്നുള്ളതാണ് ഈ രംഗത്ത് ഒരു അല്പം തിരുത്താവശ്യമുള്ള ഭാഗം എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം ആ വിഷയം കൂടി പഠിക്കാൻ സന്നദ്ധമാകും എന്ന് ഞാൻ പ്രത്യാശിക്കുകയും ചെയ്യുന്നു.